ഹലോ സ്റ്റുഡൻസ്, എങ്ങനെയാണ് ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് മേടിച്ചെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് നിങ്ങൾക്ക് കുറച്ച് സമയമുള്ളൂ, ആ കുറച്ച് സമയത്തിനുള്ളിൽ എങ്ങനെയാണ് കൂടുതൽ മാർക്ക് മേടിച്ചെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും. അതായത് രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ടൈമൊന്നും അവിടെ ഒരു പ്രശ്നമല്ല. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഫോക്കസ് ഏരിയ ചാപ്റ്റേഴ്സ് കൂടുതലായിട്ട് പഠിക്കുക. അപ്പോൾ ഫോക്കസ് ഏരിയ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എക്സാമിന് ചോദിക്കാത്ത ചാപ്റ്റേഴ്സാണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അതായത് ഓണം എക്സാമിന് ചോദിക്കാത്തതും ക്രിസ്മസ് എക്സാമിന് വരും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സുമാണ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അതായത് 1, 2, 3 എന്നീ ചാപ്റ്ററുകൾ ഫോക്കസ് ഏരിയയിൽ വരില്ല. അത് ഓണം എക്സാമിന് ചോദിച്ചതായിരിക്കും. അതിനുശേഷം വരുന്ന ചാപ്റ്റേഴ്സ്, ചില സബ്ജക്റ്റിലൊക്കെ 4 ചാപ്റ്റേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ 5 മുതലുള്ള ചാപ്റ്റേഴ്സൊക്കെയാണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, ഓണം എക്സാമിന് ചോദിക്കാത്ത ചാപ്റ്റേഴ്സ്, അത് 1, 2, 3 ആദ്യത്തെ 3 ചാപ്റ്റേഴ്സോ അല്ലെങ്കിൽ 4 ചാപ്റ്റേഴ്സോ ഒക്കെ നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിച്ചതായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഫോക്കസ് ഏരിയയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഫോക്കസ് ഏരിയ ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായി കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ ക്രിസ്മസ് എക്സാമിന് വാങ്ങിയെടുക്കാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 70-80% ചോദ്യം വരുന്നത് ഈ ഒരു ഫോക്കസ് ഏരിയ ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും. ഇപ്പോൾ 80-10 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കാറുള്ളൂ. അപ്പോൾ 70 മാർക്കോളം നിങ്ങൾക്ക് ഈ ഒരു ഫോക്കസ് ഏരിയ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കുറച്ച് സമയമുള്ളൂവെങ്കിൽ നിങ്ങൾ ഒരുപാട് ചാപ്റ്റർ പഠിക്കാതെ നിങ്ങൾ ഈ ഫോക്കസ് ഏരിയ ചാപ്റ്റേഴ്സ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ പഠിക്കാൻ പറ്റും, വാങ്ങിയെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ പാഠങ്ങളുടെയും ചാപ്റ്റർ വെയിറ്റേജ് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫോക്കസ് ഏരിയ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് കൂടുതൽ ടൈം എടുത്ത് പഠിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന, ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടുകയെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ സിലബസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും, ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. അതായത് ഇത്ര, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് തൊടുവരകൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്റർ ആണ് അവർക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നൊരു ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്ററിൽ നിന്നും തന്നെ 24 മാർക്ക്, മിനിമം 24 മാർക്കിന് ചോദിക്കുമെന്നാണ് അതിൻ്റെ ചാപ്റ്റർ വെയിറ്റേജ് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു 24 മാർക്ക് ഫുള്ളായിട്ടും വാങ്ങിയെടുക്കാൻ സാധിക്കും. 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു എക്സാമ്പിൾ എടുത്തുള്ളൂ ഞാൻ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ വെയിറ്റേജ് നോക്കി പഠിക്കുക. അപ്പോൾ ഒരു പാഠഭാഗം ഇപ്പോൾ 9ാം ക്ലാസ് വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാത്സിൽ സദൃശ ത്രികോണങ്ങൾ എന്നൊരു പാഠഭാഗമുണ്ട്. ആ ഒരു സദൃശ ത്രികോണങ്ങളിൽ നിന്നും 20 മാർക്ക് മിനിമം ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക, നന്നായി പഠിക്കുക. ഫോക്കസ് ഏരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഇനി ചാപ്റ്റർ വെയിറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ വെയിറ്റേജ് ഓരോ ചാനലുകളും ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ തന്നെ എൻ്റെ ചാനലിൽ തന്നെ 10ാം ക്ലാസ്സടി 9ാം ക്ലാസ്സടി ചാപ്റ്റർ വെയിറ്റേജും മാത്സിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം സെക്കൻഡ് ടെർമിനിലെ എക്സാമിൻ്റെ ചാപ്റ്റർ വെയിറ്റേജ് എന്ന് ചോദിച്ചിട്ട് അത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്ത് വിട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വരിക എന്നുള്ളതുണ്ടാവും. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന മാർക്ക്, മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ കൂടുതൽ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കൂടുതൽ വരുന്ന ചാപ്റ്റർ പഠിക്കുക. അങ്ങനെ നമ്മൾ ഓരോ ക്രമത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തന്നെ വാങ്ങിയെടുക്കാൻ സാധിക്കും. കാരണം കൂടുതൽ മാർക്ക് കിട്ടുന്ന ചാപ്റ്റർ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഫുള്ള് മാർക്ക് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു ഇപ്പോൾ 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 18 മാർക്കിന് വരുമെന്നുള്ളത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 മാർക്ക്, 9 മാർക്ക്, അങ്ങനെ ഒരു ക്രമത്തിൽ നമ്മൾ പഠിക്കുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൂടുതലായിട്ട് വെയിറ്റേജ് വരുന്ന, മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സൊക്കെ ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ന്യൂസും അപ്ഡേറ്റ്സൊക്കെ വേഗത്തിലെത്തുന്നതാണ്. താങ്ക് യു ആൾ.